നമസ്കാരം. മന്ത്രാസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അത് ഇത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സായിട്ടും വളരെ രുചികരമായിട്ടുള്ള ഒരു കിടു റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. പുഴുങ്ങി തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. 3 മുട്ടയും ഞാൻ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ടയും ഉരുളക്കിഴങ്ങുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതുപോലെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത് കൂടി നമുക്കിട്ട് കൊടുക്കാം. എരിവിന് വേണ്ടി 1 പച്ചമുളക് പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കാം. 2 മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1/2 teaspoon മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 teaspoon കുരുമുളക് പൊടിയും 1/2 teaspoon ഗരം മസാലപ്പൊടിയും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 teaspoon ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 teaspoon നാരങ്ങാ നീര് കൂടി നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്, ഞാനിവിടെ ചേർക്കുന്നില്ല. പുളി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ 1/2 teaspoon നാരങ്ങാ നീരോ അല്ലെങ്കിൽ 1/2 teaspoon ടൊമാറ്റോ സോസോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 cup മൈദാ മാവാണ് ആഡ് ചെയ്യുന്നത്. കുറേശ്ശെ ഇട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നമുക്ക് നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് 2 പകുത്തെടുക്കാം. ഇതുപോലെ 2 എടുക്കാം. 1 എടുത്ത് നമുക്കൊരു പലകയിൽ വെച്ച് കുറച്ച് മാവിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാം. സർക്കിളിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ സ്ക്വയറായിട്ടോ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഒന്ന് കൈകൊണ്ട് പരത്തിയെടുക്കാം. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിൽ ഒരു സ്വല്പം എണ്ണ തടവിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത ഭാഗം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. കൈകൊണ്ട് കുറച്ച് മാവിട്ടതിന് ശേഷം, മൈദാപ്പൊടി ഇട്ടതിന് ശേഷം ഇത് വെച്ച് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച 3 2 മുറിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ പീസ് വീതം നമുക്കിതുപോലെ വെക്കാം. ആറ് പീസും ഇതുപോലെ നമുക്ക് അടുക്കി വെക്കാം. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് പരത്തിയത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് സൈഡെല്ലാം ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം 1 ഒന്ന് എണ്ണ തടവിയതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ 6 നമുക്ക് മുറിച്ചെടുത്ത് വെക്കാം. ഇനി ഓരോ പീസ് വീതം എടുത്ത് കൈകൊണ്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് ഓരോ പീസ് വീതം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 5-6 മിനിറ്റ് നമുക്ക് സിമ്മിലിട്ട് ഫ്രൈ ചെയ്യാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാ പീസുകളും ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അകവശം എല്ലാം ഒന്ന് വെന്ത് കിട്ടണം. നമ്മൾ മുട്ട വേവിച്ചാണ് വെച്ചിരിക്കുന്നത്, പിന്നെ ഉള്ളിയൊക്കെ ഉള്ളു വേവാൻ, അതുകൊണ്ട് അധികം നേരം വേവേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്മിലിട്ട് ഒരു 5-6 മിനിറ്റും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ രുചികരവും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള ഈ റെസിപ്പി കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടുന്നതിനും ഒക്കെ നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സായിട്ടും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചികരമായിട്ടുള്ള ഈ ഒരു സ്നാക്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ മദ്രാസ് കുക്കിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റുകളും ലൈക്കും ഷെയറും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രണ്ട്സ്.